വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി വിജയൻ. ഒരു പതിറ്റാണ്ടിലേറെ മലയാളികളെ ചിരിപ്പിച്ച ശ്രീനിവാസൻ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ ആരോഗ്യത്തോടെ കടന്നു വന്നിരിക്കുന്നു. ആ പുഞ്ചിരിയും ആ ശരീരപ്രകൃതവും തനത് ശൈലിയും മറക്കാതെ തന്നെ വന്ന ശ്രീനിയേട്ടൻ. വിനീതിൻ്റെ പുതിയ സിനിമയുടെ പൂജാ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന ശ്രീനിവാസിനെ നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും കണ്ട മലയാളികൾ അത്രമേൽ സന്തോഷത്തിലാണ് സ്വീകരിച്ചത്. കണ്ടതത്രയും മനോഹരം. ഇനിയും കാണാൻ അവസരം ദൈവം തരട്ടെ. സ്ക്രീനിൽ വന്ന് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ശ്രീനിവാസൻ ഇനിയും കഴിയട്ടെ. പ്രാർത്ഥനയോടെ ഞങ്ങളും. ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രമാണ് കുറുക്കൻ. ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് ഏറെ നാളുകളായി വിശ്രമത്തിലായിരുന്ന ശ്രീനിവാസൻ സജീവമാകുന്ന ചിത്രം കൂടിയാണിത്. പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് കുറുക്കന്റെ പൂജാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാര്യ നിർമ്മലയോടൊപ്പം ശ്രീനി ലൊക്കേഷനിലെത്തിയത്. കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു പൂജ. തമീമ നസ്രിൻ, മഹാസുബേർ ആദ്യ ഭദ്രദീപം തെളിയിച്ചു. മുൻ DGP ലോകനാഥ് ബെഹ്റ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സംവിധായകൻ എൻ മോഹനാണ് ഫസ്റ്റ് ക്ലാപ്പ് നൽകിയത്. വിനീത് ശ്രീനിവാസനും ശ്രീനിവാസനും ശ്രുതി ജയനും പങ്കെടുക്കുന്ന ആദ്യ ഷോട്ടോടെ ചിത്രീകരണവും ആരംഭിച്ചു. ഷൈം ടോം ചക്കോയാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സുധീർ കരമന, മാളവിക മേനോൻ, അൻസിബ ഹസൻ, ഗൗരി നന്ദ, ശ്രുതി ജയൻ, ശ്രീകാന്ത് മുരളി, അശ്വന്ത് ലാൽ ജോജി, സംവിധായകൻ ദിലീപ് മേനോൻ, ജോൺ ബാലാജി ശർമ്മ, കൃഷ്ണൻ ബാലകൃഷ്ണൻ, അസീസ് നെടുമങ്ങാട്, നന്ദൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. മലയാള സിനിമയെ സംബന്ധിച്ച് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത അഭിനേതാവ്. ഒരു കാലത്ത് മലയാള പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്നതും രസിപ്പിക്കുന്നതും അതുപോലെ കരയിപ്പിക്കുകയും ചെയ്ത രചയിതാവ്. തന്റെ അഭിനയ മികവ് കൊണ്ട് രചന കൊണ്ടും മലയാള സിനിമാ പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ച ശ്രീനിവാസൻ കുറച്ചു കാലമായി അസുഖം മൂലം ഹോസ്പിറ്റലിലായിരുന്നു. മലയാളികൾ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശ്രീനിവാസൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയ വഴി പുറലോകം അറിഞ്ഞപ്പോൾ അത് കണ്ട് സങ്കടപ്പെടാത്തവർ ആരുമുണ്ടാവില്ല. അത്രക്ക് മോശം ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ശ്രീനിവാസൻ ഇതിനിടയിൽ മഴവിൽ മനോരമയിൽ പ്രോഗ്രാമിൽ വന്നായിരുന്നു. കൂടെ തന്റെ ഉറ്റ സുഹൃത്ത് തന്റെ പഴയകാല സിനിമയിലെ വിജയ് കോംബോ മോഹൻലാലുമായി വേദി പങ്കിട്ടപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ദാസനും വിജയനും എന്ന ക്യാപ്ഷൻ കൊടുത്തു ആഘോഷമാക്കിയിരുന്നു. പക്ഷേ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച വിജയനെ ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടപ്പോൾ ഒരിച്ചിരി ഹൃദയം വിങ്ങാത്ത മലയാളികൾ ഉണ്ടാവില്ല. ദൈവം സഹായിച്ച് അന്ന് കണ്ട ശ്രീനിവാസനിൽ നിന്ന് ഇന്ന് കണ്ട ശ്രീനിവാസൻ ഒരുപാട് മാറിയിരിക്കുന്നു. ഇനിയും നമ്മളെയൊക്കെ ചിരിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ഒരുപാട് കാലം ശ്രീനിവാസൻ മലയാള സിനിമയുടെ അമരത്തുണ്ടാകണം എന്ന പ്രാർത്ഥന മാത്രം. വിനീതിന്റെ വാക്കുകളിലൂടെ അച്ഛൻ റെഡിയാകുന്നത് വരെ എല്ലാവരും കാത്തിരുന്നു. അങ്ങനെ അത് തുടങ്ങുകയാണ്. അടുത്തത് എഴുത്തിലേക്കാണ്. ഇത് എന്റെ അച്ഛനുള്ള മരുന്നുള്ള ഹൃദയത്തെ തട്ടും വിനീതിന്റെ വാക്കുകൾ. ഫൈനലി തുടങ്ങുകയാണ്. അപ്പോൾ ഇല്ലില്ല, നല്ല നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, കണ്ടപ്പോൾ പഴയ ഒരാളെ പോലെ തന്നെ തോന്നിയല്ലോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അഭിനയിച്ച് തുടങ്ങുമ്പോഴേക്കും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അച്ഛനുള്ള ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മേഖലയും ഏറ്റവും സന്തോഷത്തോടുകൂടിയിരിക്കുന്നത് ജോലി ചെയ്യുമ്പോഴാണല്ലോ. ജോലി ചെയ്ത് ശീലിച്ച ആൾക്കാരാണല്ലോ. ഇവരൊന്നും വീട്ടിൽ നിന്ന് ശീലമില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇനി ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും ഫുള്ളി ഓണാവുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അച്ഛനും ആ ഒരു എനർജിയിലാണ്. ഡെയിലി ഡയലോഗ്സ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ ഭയങ്കര സ്പിരിറ്റിൽ നിൽക്കുന്നുണ്ട്.